സംസ്ഥാനത്തെ സിവിൽ പോലീസ് ഓഫീസർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസമാവുകയാണ് തലസ്ഥാനത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ. വർഷങ്ങളെ തടഞ്ഞുവച്ചിരിക്കുന്ന CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ നിയമനം ഉറപ്പാക്കി ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഒരു തുറന്ന കത്തയച്ചിരിക്കുന്നത്. അതായത് PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ നിയമനം ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ ഈ വിഷമം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നാണ് അദ്ദേഹം ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ നിയമനം നടത്താൻ തയ്യാറാകണമെന്നാണ് അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ നിയമനത്തിന് വേണ്ടി വർഷങ്ങളായി തന്നെ അവർ കാത്തിരിക്കുന്നു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാറായ സാഹചര്യത്തിലാണ് 10,000-ത്തോളം ഉദ്യോഗാർത്ഥികൾ സമരമാർഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നതെന്നും ചന്ദ്രശേഖർ കത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ്. കേരളത്തിലെ പോലീസ് സേനയിലേക്ക് പോലും നിയമനം നടത്താൻ കഴിയാത്ത ഇത്തരമൊരു സാഹചര്യം എങ്ങനെ സംജാതമായെന്നത് ആശങ്കാജനകമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കേരളം വന്നെത്തിയത് പരിശോധിക്കുകയും ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നത്തിന് നിയമനം നടത്തിക്കൊണ്ട് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു. ഇക്കഴിഞ്ഞ 14-ാം തീയതി മുതലാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഉദ്യോഗാർത്ഥികൾ സമരം തുടങ്ങിയിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി April 12 അവസാനിക്കും. ഉദ്യോഗാർത്ഥികളുടെ നിയമനം ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ സങ്കടത്തിന് പരിഹാരം കാണാനുള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം 2019 പ്രസിദ്ധീകരിച്ച വിജ്ഞാപന പ്രകാരം സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുകയും തുടർന്ന് 2021 പ്രാഥമിക പരീക്ഷയും 2022 മുഖ്യ പരീക്ഷയും ശാരീരിക ക്ഷമത പരീക്ഷയും വിജയിച്ച് PSC നിയമനത്തിനായി കാത്തിരിക്കുകയാണ് ഇവരെന്നും രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ എടുത്തു പറയുകയാണ്. ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി April 12 അവസാനിക്കും എന്നും വ്യക്തമാക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ഉദ്യോഗാർത്ഥികളുടെ നിയമനം ഉറപ്പാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരത്തെ വികസനങ്ങൾ വോട്ടർമാർക്കും നിർദ്ദേശിക്കാൻ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനും അദ്ദേഹം ഒരുക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ വോട്ടർമാരിൽ നിന്നും സ്വരൂപിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ കേൾക്കാനായിട്ടാണ് ഇങ്ങനൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ വോട്ടർമാരുമായി നേരിട്ട് സംവദിക്കും. എന്താണ് കാര്യം എന്ന പേരിലുള്ള പ്രത്യേക സോഷ്യൽ മീഡിയ പ്രചാരണമാണ് ബുധനാഴ്ച ആരംഭിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 7 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും പ്രശ്നങ്ങൾ നിശ്ചിത ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഉന്നയിക്കാം. കഴക്കൂട്ടത്ത് March 27 പാറശാല March 28 കോവളം March 29 March 30 നെയ്യാറ്റിങ്കര വട്ടിയൂർക്കാവ് March 31 തിരുവനന്തപുരം April 1 നേമം April 2 എന്നിങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്വരൂപിക്കുന്ന ചോദ്യങ്ങളും നിർദ്ദേശങ്ങൾക്കും 8 ദിവസത്തിനകം തന്നെ രാജീവ് ചന്ദ്രശേഖർ ലൈവായി തന്നെ മറുപടി നൽകുന്ന ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണിത്. ഇതിലൂടെ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ക്യാമ്പയിനിലൂടെ ചർച്ച ചെയ്യപ്പെടും. അതിനൊരു മറുപടിയും അദ്ദേഹം നൽകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളിലൂടെ ആയിരിക്കും അദ്ദേഹം ഇതിനുള്ള മറുപടിയും നൽകുക. എല്ലാ പൊതുജനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ നൽകാം. ഇതിനുള്ള മറുപടി 8 ദിവസത്തിനകം തന്നെ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇതിനുള്ള മറുപടിയും നൽകുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.